അടിച്ചിട്ട് ഫ്രണ്ട്സ്, അടിച്ചിട്ട് അത്യാവശ്യം വലിയ പുള്ള ഫ്രണ്ട്സ്, അത്യാവശ്യം വലിയ പുളമീന ഫ്രണ്ട്സ്, അടിച്ചു ഫ്രണ്ട്സ്, വലിപ്പുളമീന ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ സ്ഥലത്താട്ടാ ചൂണ്ടണത്, അതായത് മീൻപിടുത്തം. ഇന്നൊരു പുതിയ സ്ഥലം, ഞാനാദ്യമായിട്ട് ഇവിടെ വന്ന് ചൂണ്ടണത്. ഇവിടെ അങ്ങനെ ചൂണ്ടണ സ്ഥലമൊന്നുമല്ല, ഞാനായിട്ട് വന്നിട്ട് ചൂണ്ടി നമ്മൾ മീൻ പിടിക്കണത്. മീൻ കിട്ടാത്തതോടെ നമ്മൾ മീൻ പിടിക്കണ ഒരു സെറ്റപ്പ്. അപ്പം അതിന് വേണ്ടൊരു തീറ്റ, അടിപൊളി തീറ്റ, മീനുകൾ എവിടെ ഉണ്ടെങ്കിലും ഓടി എത്താൻ വേണ്ടിയുള്ളൊരു തീറ്റ ഉണ്ടാക്കാം ഫ്രണ്ട്സ്. അപ്പം മീനുകൾ വരാൻ വേണ്ടിയിട്ടേ ഞാൻ എന്താ പറയുക, ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പല്ലറ്റ്, പിന്നെ ആട്ട. ഈ മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് ഇന്നത്തെ തീറ്റ കേട്ടോ. അപ്പം ഈ പല്ലറ്റ് കുതിർത്തെടുക്കണത് ഈ ലിക്വിഡിലാട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പല്ലറ്റ് കാലിത്തീറ്റ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മുടെ ആട്ടിട്ട് ഇതിനെ ടൈറ്റാക്കി എടുക്കലാണ് പരിപാടി കേട്ടോ. ആട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആട്ടിട്ട് ടൈറ്റാക്കി കേട്ടോ. ഇപ്പം ടൈറ്റായി സാധനം തീറ്റ സെറ്റാ, ഇത്രയേ ഉള്ളൂ പരിപാടി. തീരെ സെറ്റായിട്ടോ ഫ്രണ്ട്സ്, ഇത്തിരിയുള്ള പരിപാടി കേട്ടോ. തീറ്റയുടെ പരിപാടി വേണ്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്, അതായത് സ്പ്രിങ് സെറ്റ്. ഈ സ്പ്രിങ് സെറ്റിൽ രണ്ട് ഹുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തലക്ക് ഈ തലക്കായിട്ട്. അത് ഈ ഹുക്കിൽ വെച്ച് കൊടുക്കണത് തെർമോകോൾ കേട്ടോ, തെർമോകോളിൻ്റെ ബോളുകൾ. തെർമോകോളിൻ്റെ ബോളാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് രണ്ട് ഹുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ഹുക്കിലും തെർമോകോളിൻ്റെ ബോൾ വെച്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ സ്ഥിരമായി വീഡിയോ കാണുന്നവർക്ക് ഇത് അറിയാൻ പറ്റും. നമ്മളിത് പല വീഡിയോകളും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്പ്രിങ്ങിൽ ഇങ്ങനെ തീറ്റ വെച്ച് കൊടുക്കുക ചെയ്യാൻ, വെച്ച് കൊടുത്തിട്ട് കേട്ടോ. ഇത് നമ്മുടെ അതിലുള്ള വലിയ സ്റ്റിക്ക് ഉണ്ട് കേട്ടോ, കുറച്ച് വലിയ സ്പ്രിങ്ങാണ്. നമ്മുടെ വലിയ സ്റ്റിക്കിൽ അടിച്ചിടാനാണ്. പിന്നെ ഒരു ചെറിയ സ്പ്രിങ് കൂടി ഇടുന്നുണ്ട്, ചെറിയ സ്റ്റിക്ക് മീടാ. ഇത്രയുള്ള പരിപാടി, സ്പ്രിങ്ങിൽ തീറ്റ വെച്ച് കൊടുക്കുക, രണ്ട് ഹുക്ക് ഇടുക, വെച്ച് കൊടുക്കുക ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ സ്റ്റിക്കിൽ തീറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എറിഞ്ഞിടാൻ പോകണം നമ്മൾ. അപ്പം ഇനി എനിക്ക് ഇവിടുത്തെ അവസ്ഥ എന്നറിയില്ല, ഇവിടെ വെള്ളത്തിൻ്റെ താഴ്ച, പിന്നെ ഇവിടെ തടച്ചിലുണ്ടോ എന്നറിയില്ല. പിന്നെ വെയിറ്റ് കണ്ടോ, വെയിറ്റ് നമ്മൾ ചെറിയ വെയിറ്റുകൾ ഇട്ടിട്ടുള്ളൂ. ഇവിടെ വലിയ ഒഴുക്കും കാര്യങ്ങളൊന്നുമില്ല, കാരണം ചെറിയ വെയിറ്റുകൾ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു തോടാണ്, അതിൻ്റെ നിലയ്ക്കുള്ള എറിഞ്ഞിടലൊക്കെ ഉള്ളോ, വലിയ അകലേക്കൊന്നും എറിഞ്ഞിടുന്നില്ല. അകലേക്ക് എറിഞ്ഞിടാനുള്ള സ്ഥലമൊന്നുമില്ല, താഴ്ച കുറവാന്നുകൊണ്ട് കണ്ട ബ്രീഡ് വലിയ കാര്യമായിട്ട് താഴ്ന്നു പോയിട്ടില്ല. രണ്ടാമത്തെ അടിച്ചിടാം.
പെട്ടുണ്ട് 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 മുണ്ടത്തിയെന്നോളൂ. എന്നിട്ടാ ഏട്ടക്കൂരി ഏട്ടക്കൂരി ആണ് ഇവിടെ വന്നത്. ഏട്ടക്കൂരി ഇവിടെ സകല മീനും വന്നപ്പോടാ, ഏട്ടക്കൂരി വന്നപ്പോട്ടെ ഇൻഫറൻസ്. ഇതിനോട് ഏട്ടക്കൂരി എന്ന് പറയാം, മഞ്ഞേട്ട മഞ്ഞേട്ടക്കൂരിനടാ ഇതിനോട് പറയണത്. സകല മീനും വന്നപ്പോടോ അടിച്ചിട്ട് ഫ്രണ്ട്സ്, അടിച്ചിട്ട് അത്യാവശ്യം വലിയ പുള്ള ഫ്രണ്ട്സ്, അത്യാവശ്യം വലിയ പുള്ള മീൻ ഫ്രണ്ട്സ്, അടിച്ചു ഫ്രണ്ട്സ്, വലിപ്പുള്ള മീൻ ഫ്രണ്ട്സ്. ആ മോന്ന് പെട്ടാ വലിപ്പുള്ള മീന വീപ്പണ്ടായിരുന്നു കാണാല്ലോ ഫ്രണ്ട്സ്. ആ മോന്ന് പെട്ടു ഫ്രണ്ട്സ്, ചെന്ത് കഷ്ടം നോക്കിയേ കൂപ്പ്. ഇവക സാധനക്ക് ഇതിന് ഒന്ന് പെടണേ, ഇനി ഇതിന് ഊരി വിടണമെങ്കിൽ തച്ച് പണിയെടുക്കണം. വലിപ്പളാ ഇതിന് ഊരി വിടട്ടാ ഉക്ക്. ആരാമെന്ന് പറയും എന്നോട്, ഇത് ഒരു പെണ്ണി പണി കുറയുണ്ട്, ഇതിൽ ഒരു വിട്ടേ പറ്റൂ. ഉക്ക് വെച്ച് വിടാൻ പറ്റില്ല. ഫ്രണ്ട്സ് ഉക്ക് ഊരി എടുത്തിട്ടുണ്ടാ കടാ, ഇങ്ങനെ വളഞ്ഞു ഹുക്കിനെ വലിച്ചപ്പോഴേ ഇങ്ങനെ വളഞ്ഞ് കിട്ടിയിട്ട് ഹുക്ക് ഊരിയെടുത്തിട്ട് ആമേനെ വിടണം. നമ്മൾ ഇവക സാധനങ്ങളൊന്നും പിടിക്കാറില്ലടാ, പോരാത്തിന് ഇതിന് മറ്റാമ പറയും കാരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആമയെ ഇതിന് അങ്ങടന്നെ വിടാൻ പോണ്. നമ്മളങ്ങടന്നെ വിട്ടു ഫ്രണ്ട്സ്. ഇവിടെ ആമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത് നമ്മൾ വിചാരിച്ച പോലെ വേറെ മീനൊന്നും കിട്ടണില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മാറണ്, അതായത് ഇവിടുന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ ഇവിടുത്തെ പരിപാടി നിർത്തി, ഈ ആമയിന്ന് വന്നപ്പെട്ടാൽ നമുക്ക് യാതൊരു കാര്യമില്ല. ഫ്രണ്ട്സ് അപ്പോൾ അവിടുന്ന് നിർത്തി പോന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നടാ, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇരുന്നിറങ്ങുന്ന സ്ഥലത്തേക്ക്. ഇവിടെ നമ്മളെ മീനൊന്നും അടിക്കുന്നില്ല, മീൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ കാർപ്പ് ഫിഷിങ്ങിൻ്റെ ടൈം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്, അതായത് ഇപ്പോൾ ഇവിടെ തീറ്റൊന്നും എടുക്കുന്നില്ല. ഫ്രണ്ട്സ് അപ്പോൾ അവിടുന്ന് നമുക്ക് ആ ഒരു ഏട്ടക്കുരി കിട്ടിയില്ലേ, ഏട്ടക്കുരി ഒരെണ്ണം തന്നെ ഉള്ളു കേട്ടോ. അവൻ നല്ല ഉഷാറായിട്ട് ജീവനോടെ നമ്മുടെ വെള്ളത്തിലുണ്ട്. അവനെ ഇവിടെ ഞാൻ തിരിച്ചു വിടാൻ പോവാ, നമ്മൾ ഇവിടെ വിട്ടിട്ട് ഇവിടെ വിട്ടു കേട്ടോ. അവൻ അവിടെ നിന്ന് പിടിച്ചോണ്ട് ഇവിടെ വിട്ടു, അടിപൊളിയായിട്ട് പോകണ്ട്.
ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ നിർത്തി, അതായത് കാർപ്പ് ഫിഷിംഗ് കുറച്ച് ദിവസം നിർത്തിയിട്ട് ഇനി വേറെ എന്തെങ്കിലും നോക്കണം, നമുക്ക് വേറെ വല്ല ഫിഷിങ്ങുകളും നോക്കണം. അപ്പോൾ ഇന്നിവിടെ നിർത്തണം, മീനൊന്നും നമുക്ക് കിട്ടിയില്ല. ആ കിട്ടിയ ആ അമ്മയും ആ അമ്മേനെ കിട്ടിയതു, പിന്നെ ഇപ്പോൾ നമ്മൾ തിരിച്ചു വിട്ടില്ലേ, അതിന് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.